ഹായ് ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ 2013 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് LDC വേരിയസ് കൊല്ലം. ഈ ഒരു പാദത്തിൽ 23/11/2013 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 154/2013 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ലോക ലഹരി വിരുദ്ധ ദിനം June 26. ലോക ലഹരി വിരുദ്ധ ദിനം June 26 ലോക ലഹരി വിരുദ്ധ ദിനം June 26. 2011 May വേൾഡ് ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ പ്രദേശം നിക്കോബാർ ദ്വീപുകൾ. 2011 May വേൾഡ് ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ പ്രദേശം നിക്കോബാർ ദ്വീപുകളാണ്. യെലേന ഇസിൻബയേവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വനിതയാണ്? പോൾ വാൾട്ട്. യെലേന ഇസിൻബയേവ പോൾ വാൾട്ട് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ട വനിതയാണ്. 2013 ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീം ഇന്ത്യ. 2013 ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീം ഇന്ത്യയാണ്. 2017 വിജയ് പാകിസ്ഥാനായിരുന്നു. തൊട്ടുമുമ്പ് നടന്നത് 2017 അതിൻ്റെ വിജയ് പാകിസ്ഥാനായിരുന്നു. 2012 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് പ്രാൺ സിക്കന്ത്. 2012 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് പ്രാൺ സിക്കന്താണ്. 2018 നേടിയത് അമിതാഭ് ബച്ചനാണ്. 2018 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് അമിതാഭ് ബച്ചനാണ്. 66 മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? RK നാരായൺ. മാൽഗുഡി ഡേയ്സ് RK നാരായണൻ്റെ കൃതിയാണ്. മാൽഗുഡി ഡേയ്സ് RK നാരായണൻ. ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ സാറ്റലൈറ്റ് IRNSS-1A. ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റാണ് IRNSS-1A. ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ് IRNSS-1A. 2013 April 19 ചുമതലയേറ്റ വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളസ് മദുറോ. 2013 April 19 ചുമതലയേറ്റ വെനസ്വേലയുടെ പ്രസിഡന്റാണ് നിക്കോളസ് മദുറോ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയരാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജേസി ബോസ്. സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജേസി ബോസ്. ഭൗമഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ശനി. ഭൗമഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത ഒന്നാണ് ശനി. ഭൗമഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത ഒന്നാണ് ശനി. വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം ഏത്? സൾഫർ. വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം സൾഫർ ആണ്. വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം സൾഫർ ആണ്. വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞനിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹ ലവണം സോഡിയം. വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞനിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹ ലവണമാണ് സോഡിയം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം സി. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം സി ആണ്. അസ്കോർബിക് ആസിഡ് ജീവകം സി ആണ്. ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കാൻ ഏത് കോണറിൽ വിക്ഷേപിക്കണം? 45 degrees. ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കാൻ 45 degrees കോണറിൽ വിക്ഷേപിക്കണം. അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം മെർക്കുറി. അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. ശബ്ദത്തിൻ്റെ ഉച്ചത രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തിൻ്റെ ഉച്ചത രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റാണ് ഡെസിബൽ. ശബ്ദത്തിൻ്റെ
ഉച്ചത രേഖപ്പെടുത്തുന്നത് ഡെസിബലിലാണ്. ചുവന്ന ചേരയ്ക്ക് ആ നിറം ലഭിക്കുന്നതിന് കാരണമായ പദാർത്ഥം. ഈ ക്വസ്റ്റ്യൻ പി എസ് എയുടെ ക്വസ്റ്റ്യൻ ആണ്. ആന്തോസയാനിൻ ആണെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക. ബാക്ടീരിയൽ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം. ചിക്കൻ പോക്സ് ബാക്ടീരിയൽ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗമാണ് ചിക്കൻ പോക്സ്. ടൈഫോയിഡ്, ഡിഫ്തീരിയ, ന്യൂമോണിയ ഇതെല്ലാം ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ്. സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ആരവല്ലി. സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വത നിരയിലാണ്. മൗണ്ട് അബു ആരവല്ലി പർവ്വത നിരയിലാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. ഹീരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദി. ഹീരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. ഹീരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താൻസൻ സമ്മാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംഗീതം. താൻസൻ സമ്മാനം സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താൻസൻ സമ്മാനം സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബുലന്ദ് ദർവാസ നിർമ്മിച്ചതാരെ? അക്ബർ. ബുലന്ദ് ദർവാസ നിർമ്മിച്ചിരിക്കുന്നത് അക്ബർ ആണ്. ബുലന്ദ് ദർവാസ നിർമ്മിച്ചിരിക്കുന്നത് അക്ബർ ആണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ നിക്കോബാർ. ബാരൻ ദ്വീപിലാണ് ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഇത് പി എസ് ആൻസറാണ്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? നരസിംഹറാവു. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് നരസിംഹറാവുവിൻ്റെ കാലത്താണ്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് നരസിംഹറാവുവിൻ്റെ കാലത്താണ്. താഴെ പറയുന്നവയിൽ ഏത് നോട്ടിലാണ് ഇന്ത്യൻ പാർലമെൻറ് ചിത്രീകരിച്ചിരിക്കുന്നത്? 50 രൂപ. എന്നാൽ ഏറ്റവും പുതിയ 50 രൂപ നോട്ടിൽ ഹംപി വിത്ത് ചാരിയോട്ട് ആണ്. ഹംപി വിത്ത് ചാരിയോട്ട് ആണ് പുതിയ 50 രൂപ നോട്ടിലെ ചിത്രം. മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? വിശാഖദത്തൻ. മുദ്രാരാക്ഷസം വിശാഖദത്തൻ്റെ കൃതിയാണ്. മുദ്രാരാക്ഷസം വിശാഖദത്തൻ. 1857 മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവ്? നാനാ സാഹിബ്. 1857 മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവ് നാനാ സാഹിബ് ആണ്. താഷ്കൻ്റെ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കൻ്റെ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. താഷ്കൻ്റെ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? വി പി മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി വി പി മേനോനായിരുന്നു. 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ വി എസ് കോത്താരി. 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ വി എസ് കോത്താരിയായിരുന്നു. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവയ്ക്കാൻ ഉപയോഗിക്കുന്ന റിട്ട്? ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവയ്ക്കാൻ ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഹിമാചൽ പ്രദേശ്. 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്ത ഒന്നാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് വന്നത് 1971. 1971 ഹിമാചൽ പ്രദേശ് രൂപീകൃതമായത്. ആസാം, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് ഇതെല്ലാം 1956 വന്നതാണ്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുന്ന അനുച്ഛേദം? അനുച്ഛേദം 21A. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21A.
തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ വർഷം 1949. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 ആയിരുന്നു. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് പഞ്ചൽസര പദ്ധതിക്കാലത്താണ് ആരംഭിച്ചത്? 1956-61 കാലഘട്ടത്തിൽ. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല 1956-61 പഞ്ചൽസര പദ്ധതിക്കാലത്താണ് ആരംഭിച്ചത്. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം 10 December. സാർവദേശീയ മനുഷ്യാവകാശ ദിനം 10 December. സാർവദേശീയ മനുഷ്യാവകാശ ദിനം 10 December. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ 20 എണ്ണമാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ 20 എണ്ണമാണ്. തീണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്? കുറിഞ്ചി. തീണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി എന്നാണ്. തീണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി എന്നാണ്. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1996. കേരള വനിതാ കമ്മീഷൻ 1996. ചവിട്ടുനാടകം എന്ന കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്? പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം എന്ന കലാരൂപം പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്. ചവിട്ടുനാടകം പോർച്ചുഗീസുകാരായിരുന്നു. NW-1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗ. NW-1 ദേശീയ ജലപാത ഗംഗയിലൂടെയാണ്. NW-1 അത് ഗംഗയിലൂടെയാണ്. ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമബംഗാൾ. ഹാൽഡിയ തുറമുഖം പശ്ചിമ ബംഗാളിലാണ്. ഹാൽഡിയ തുറമുഖം പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിൽ ജനസംഖ്യയിൽ 3rd സ്ഥാനം നൽകുന്ന സംസ്ഥാനം ഏത്? ബീഹാർ. ഇന്ത്യയിൽ ജനസംഖ്യയിൽ 3rd സ്ഥാനം നൽകുന്ന സംസ്ഥാനം ബീഹാറാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊൽക്കത്ത. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്തയിലാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്തയിലാണ്. ഇന്ദിര ആവാസ് യോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭവന നിർമ്മാണ പദ്ധതി. ഇന്ദിര ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിയാണ്. ഇന്ദിര ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കാണ്.